വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മസാല തയ്യാറാക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്ന ഒരു കറിയാണ്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം വെണ്ടയ്ക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 സവാള ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കേക്കാളും ചെറിയ പീസായിട്ട് സവാള ഇങ്ങനെ സ്ക്വയർ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പച്ചമുളക് ഇങ്ങനെ 2 ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയില, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 10-12 വെളുത്തുള്ളി ചതച്ചത്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം കടുക് വേണം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് വേണം. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിനകത്ത് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ സവാളയും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. സവാള നല്ല പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും, അതുവരെ നമുക്കിത് വഴറ്റാം. സവാള നന്നായിട്ട് വഴറ്റിയാലാണ് ഈ കറിക്ക് സ്വാദ് കൂടുന്നത്. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെണ്ടയ്ക്ക വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളിയും കൂടെ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് പച്ചമണം മാറുന്നതുവരെ വഴറ്റാം. ഗരം മസാല പൊടിയും ഉപ്പും അവസാനം ചേർത്താൽ മതി. വെണ്ടയ്ക്കിന് ആദ്യമേ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ചേർത്താൽ നമ്മുടെ വെണ്ടയ്ക്ക് ഒരുപാട് വെള്ളം പോലെ ആയിപ്പോകും. മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് വെള്ളം, അതായത് 1/4 കപ്പ് വെള്ളത്തോളം ഇതിനകത്ത് ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ, അത്രയും ആവശ്യമേ ഉള്ളൂ. ഇത് അടച്ച് വെച്ച് നമുക്കിനി ഒന്ന് വേവിക്കാം. വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് 4-5 മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, പക്ഷേ വെണ്ടയ്ക്ക അത്ര നന്നായിട്ട് വെന്തിട്ടില്ല. 3-4 മിനിറ്റും കൂടെ വെണ്ടയ്ക്ക നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് മല്ലിയിലയും ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് തന്നെ 2-3 മിനിറ്റ് വച്ചതിന് ശേഷം കറി ഉപയോഗിക്കാം. വെണ്ടയ്ക്ക മസാല തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായ വെണ്ടയ്ക്ക മസാല തയ്യാറായി കഴിഞ്ഞു. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നന്നായിട്ട് ഒത്തുപോകുന്ന ഒരു കറിയാണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിക്കുക. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള കമൻസും തീർച്ചയായിട്ടും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.